ചെയ്യാത്ത മീൻ തന്നെ കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? ചെയ്യണ ശരിയല്ല, ഭയങ്കര എല്ലാം കെമിക്കലാണെന്നേ പറയാനുള്ള എനിക്ക്. പിന്നെ എന്ത് സാധനം കൊടുത്താലും ലാഭം കിട്ടും എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പൊ ആയി കഴിഞ്ഞു. നമ്മളെങ്ങനെ കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിക്കുക, പഴകിയ ചിക്കനും പഴകിയ മീനൊക്കെ പിടിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇത്ര നാൾ സുനാമി ഇറച്ചിയിലായിരുന്നു പ്രശ്നം, ഇപ്പൊ ഇതാ പുഴി വരച്ച മീനിലാണ് പ്രശ്നം തുടരുന്നത്. ഇങ്ങനെ പോയ കൊച്ചിക്കാർ വിശ്വസിച്ച് എന്ത് കഴിക്കും? നമുക്ക് കൊച്ചിക്കാരോട് തന്നെ ചോദിക്കാം, പറഞ്ഞിട്ട് പോയാൽ മതി. അവർ ചെയ്യുന്നത് ശരിയല്ല, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഫുഡ് കൊടുക്കണം, കെമിക്കലൊന്നും പാടില്ല, ആരെ പറ്റിക്കരുത്. ചെയ്യാത്ത മീൻ തന്നെ കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? ചീത്ത ഭക്ഷണം കൊടുത്തിട്ട് എന്തിനാണ്? അതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? പുറത്തുനിന്ന് ഭക്ഷണം കഴിവതും കഴിക്കാതിരിക്കുക, വീട്ടിലെ ഭക്ഷണം കഴിക്കാതിരിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം, അതെ, പുറത്തുനിന്ന് കഴിക്കാതെ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി കഴിക്കേണ്ട അവസ്ഥയായി. പഴകി മീൻ സൂക്ഷിച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെ കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിക്കുക, പഴകിയ ചിക്കനും പഴകിയ മീനൊക്കെ പിടിക്കുന്നത്. ഇന്നാണ് 25 റുപ്യക്ക് ഒരു സമൂസ, നിറച്ചും ചിക്കനാണ്. അപ്പോൾ ഉറപ്പല്ലേ സുനാമി ചിക്കനാണ്? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് പിടിക്കുന്ന വാങ്ങിക്കാം, കടലിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. ഇനി നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കണം, നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ തന്നെയാണ്, പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കാറില്ല. അല്ലാതെ ഏറ്റവും നല്ലത് അങ്ങനെ അല്ലല്ലേ, നമ്മൾ ഉണ്ടാക്കി കഴിക്കണത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ടൈമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പുറത്തുനിന്ന് തന്നെ അധികവും കഴിക്കണത്. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. കൊച്ചിയിൽ നിന്ന് വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല, പക്ഷേ വീട്ടിൽ നിന്ന് കഴിക്കാമല്ലോ. പരമാവധി വീട്ടിൽ നിന്ന് കഴിക്കുക, അതാണ് അഭിപ്രായം. വീടുകളിൽ നിന്നും കൂടുതൽ കഴിക്കാൻ നോക്കുക, പിന്നെ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഓക്കെ. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, അതാണ് ഏറ്റവും നല്ലത്. അതന്നെ, വീട്ടിൽ പുറത്തെ പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ, അങ്ങനെ കഴിക്കുക. പിന്നെ വല്ലപ്പോഴൊക്കെ അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞു. വീട്ടിലെ ഭക്ഷണം നല്ലത്. പിന്നെ പൊതുജനം, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്, ഇവിടെ ഈ ഏറ്റവും ലോക്കൽ ഏറ്റവും കച്ചറ മീനും വരുന്നത്, നല്ല മീനും വരുന്നത് ഇവിടെ തന്നെയാണ്, കൊച്ചിയിൽ തന്നെ അല്ലേക്ക ശരിക്ക് പുറത്തുനിന്ന് വരുന്നത്. അതൊന്നും ഇത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ല ഒന്നും. എല്ലാ ഹോട്ടലിലെ അകത്ത് കയറിക്കാൻ കിച്ചണിൽ കയറിയ ഭക്ഷണം കഴിക്കോ, നിങ്ങൾ കഴിക്കുമോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതിപ്പോൾ കൊച്ചിയിൽ മാത്രം ചെക്ക് ചെയ്തുകൊണ്ട്, ബാക്കി എല്ലാ സ്ഥലത്തും എല്ലായിടത്തും അതുപോലെ ഉണ്ടോ? അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ വരുന്ന സംഭവങ്ങളും കോഴികളും ഇതൊക്കെ കണ്ടില്ലേ? ഇപ്പം നമ്മൾ തന്നെ ട്രെയിനിലൊക്കെ വന്നത് സുനാമി കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കണ എത്ര. നമ്മൾ എല്ലാവരും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസും മറ്റേ ഈ ലോക്ക് മറ്റേ ഇതിലിരിക്കണ പിന്നെ ഫ്രഷ് ആൻഡ് ഫ്രഷിലൊക്കെ മത്സ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ മത്സ്യമാണ്. ആ അവിടെ നിന്ന് വന്നിട്ട് മൂന്നാലഞ്ച് ദിവസം ഇരിക്കണത് അത് ഒക്കെ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. ഐശ്വര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം അങ്ങനെ ആയിരിക്കും. നമ്മൾ വീട്ടിൽ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഇതാണിത്. എന്ന് വെച്ചാൽ കെമിക്കലൊക്കെ ഇട്ടൊക്കെ വന്നേ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, വോയിസ് തന്നെയൊക്കെ ഉണ്ടാവും. മത്സ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. കാരണം എന്താണെന്ന്, വീട്ടിലൊക്കെ ഇപ്പോൾ വാട്ടർഷൊക്കെ വണ്ടിക്ക് വരുമ്പോൾ അതാ മേടിക്കണത്. അത് മേടിച്ച് നമ്മൾ കഴിച്ചു തരുമ്പില്ലേ, പണ്ട് നമ്മൾ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന മത്സ്യം കഴിക്കും, ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചിലരും ഭക്ഷണം കറി വെച്ച് വീട്ടുകാർ കൊണ്ടുവന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ ആ പേടിച്ചിട്ട് വെച്ചിട്ടും പോയിട്ട് വെറും പിഷറ് പോലെയുള്ള ടേസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കും. ഇപ്പം മിക്ക മീനും അങ്ങനെ തന്നെ, ഇടയ്ക്ക് ഈ വലക്കാർ കൊണ്ടുതന്നെ മീൻ മേടിക്കുമ്പോഴാണ് ഒരു മനസ്സറിഞ്ഞ് വീട്ടുകാർ ഞങ്ങൾ കൂടിയൊക്കെ കഴിക്കണത്. ഇങ്ങനെയുള്ള ഇതിനോട് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പൊതു മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്നൊക്കെ മേടിക്കണതൊക്കെ എല്ലാം കെമിക്കലാണെന്നേ പറയാനുള്ള എനിക്ക്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തുണ്ടെങ്കിൽ ആളുകൾ എന്ത് തന്നെ കിട്ടിയാലും മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഏത് സാധനവും വിപണിയിൽ വിറ്റഴിക്കുക എന്നുള്ളത് ഒരു മനോഭാവം കച്ചവടക്കാർക്ക് വന്നു കഴിഞ്ഞു. കബളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സാധനങ്ങൾ ഇറക്കി അവർ പല രീതിയിൽ, ഇപ്പോൾ ഹോട്ടലാണെങ്കിലും എവിടെയാണെങ്കിലുമൊക്കെ അവർക്ക് ലാഭം ഉണ്ടാവുക. പിന്നെ ആളുകളെന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും വെച്ച് കഴിക്കാതെ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം ഈ സാധനം നമ്മൾ ഹോട്ടലുകളിലേക്ക് എത്തിച്ചേരും. പിന്നെ എന്ത് സാധനം കൊടുത്താലും ലാഭം കിട്ടും എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ ആയിക്കഴിഞ്ഞു വ്യാപാരത്തിൽ. അപ്പോൾ അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം വന്നു ചേരും. കാരണം ആളുകൾ സ്വന്തമായിട്ട് നോക്കി സാധനങ്ങൾ മേടിക്കണം, ഇതെല്ലാം കുറേ അങ്ങോട്ട് കുറയും. ഇപ്പോൾ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ഹോട്ടലിലും പഴകിയ മീനും ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഇപ്പോൾ ചിക്കൻ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് എടുക്കും, താഴെ കിടക്കുന്ന ചിക്കൻ അവിടെ തന്നെ കിടക്കുകയാണ്, അവരെടുക്കണില്ല. പിന്നെയും അടുത്ത സാധനം കൊണ്ടൊന്ന് ലോഡ് ചെയ്യും, ഈ സാധനം കഴുകണം എന്ന് പറഞ്ഞു. ഇത് പൂർണ്ണമായിട്ടും തീർന്നിട്ടല്ല ഇവർ ഉപയോഗിക്കുന്നത്. പുതിയ പുതിയ മുകളിൽ കിടക്കുന്ന സാധനം എടുക്കും, അടിയിലുള്ള ഫ്രീസറിൽ കിടക്കും അവിടെ, അത് മാസങ്ങളോളം അവിടെ കിടന്ന് പുഴുവരിച്ച് അതൊക്കെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്.
അതുപോലെ മീനും അതെ, മീനും പഴകിയ മീനാണ്, ഫ്രീസറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അത് അമിതമായ വില ഈടാക്കിക്കൊണ്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ സാധാ ഇപ്പോൾ ബീഫിനും ഇതിനൊക്കെ അമിതമായ ചാർജാണ് ചെയ്യുന്നത്. ചില ഹോട്ടലുകളൊക്കെ പഴകിയ ഇറച്ചിയും അമിതമായിട്ട് ലാഭം കൊയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പ്രവർത്തനമൊക്കെ ഇത്തിരി മോശമാണ്. അവർ ചെയ്യുന്നുണ്ട്, എന്നാലും അവർ പൂർണ്ണമായിട്ടും അവർ ഇറങ്ങി എല്ലാ കടകളിലും സെർച്ച് ചെയ്തിട്ട് പഴകിയ ഭക്ഷണം കൊടുക്കാത്ത രീതിയിലുള്ള കാര്യമായ ഇടപെടലും ഉണ്ടാകണം. അപ്പോൾ ആന്ധ്രയിൽ നിന്ന് ഇങ്ങനെ പഴകിയതും വളരെ മോശമായ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ അത് കാര്യമുള്ളൂ. ഇപ്പം നമ്മളപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. പഴയ മത്സ്യമാണെന്ന് ഇത് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഏത് ഹോട്ടലാണ് നല്ല ഭക്ഷണം കൊടുക്കണം, അത് എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് യാതൊരു പിടുത്തവും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ആവുന്നതും പുറത്തെ ഭക്ഷണം അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. അതെ, നല്ല ഭക്ഷണം കഴിക്കുക, ആവുന്നതും നമ്മുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്കത് വിശ്വാസമില്ല, പിന്നെ നമുക്ക് കഴിച്ചിട്ട് കാര്യമില്ല.